മച്ചിപ്പശുവിനെ തൊഴുത്തുമാറ്റി കെട്ടിയിട്ട് പ്രയോജനമുണ്ടോ എന്നൊരു പഴഞ്ചൊല്ല് പണ്ടു മുതലേ മലയാളക്കരയിലുണ്ട്. ആണൊരുത്തനെ പിൻവലിച്ച് പ്രിയരഞ്ജൻ ദാസ് മുൻഷിയുടെ വിധവയെ കേരളത്തിലേക്ക് നിരീക്ഷകയായി നിശ്ചയിച്ചപ്പോൾ തോന്നിയത് പറഞ്ഞു വന്നേ ഉള്ളൂ. കറുപ്പയ്യാമൂപ്പനാർ മുതൽ പ്രഗത്ഭരായ പലരും തോറ്റു മടങ്ങിയെടുത്താണ് ഈ പാവം സ്ത്രീയെ ബലി കൊടുക്കാൻ നേർച്ചക്കോഴി പോലെ കൊണ്ടുവന്നിരിക്കുന്നത്. എന്ത് ചെയ്യാം, അനുഭവിക്കാനുള്ളതെല്ലാം അനുഭവിച്ചല്ലേ പറ്റൂ. കോൺഗ്രസിൻ്റെ കാര്യം വലിയ കഷ്ടം തന്നെയാണ്. ഒരു പനി വന്നാൽ അതിൻ്റെ കാരണം കണ്ടുപിടിക്കുന്നവനാണ് മികച്ച ഫിഷുകരൻ. കോൺഗ്രസിൽ പ്രവർത്തിക്കുന്നവർക്കാർക്കും എന്താണ് കോൺഗ്രസിനെ ഗ്രസിച്ചു നിൽക്കുന്നതെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല. കോൺഗ്രസ്സുകാരൊഴികെ മുഴുവൻ പേർക്കും കോൺഗ്രസിനെ പിടികൂടിയ രോഗം എന്താണെന്നറിയാം. പ്രധാനമായും അഹന്ത, അറിവില്ലായ്മ, അധികാരമോഹം എന്നീ മൂന്ന് രോഗങ്ങളാണ് അവരെ പിടികൂടിയിരിക്കുന്നത്. ഈ മൂന്ന് രോഗങ്ങളും പരസ്പര പൂരകങ്ങളാണ്. അറിവില്ലായ്മയുടെ ഉപ ഉൽപ്പന്നമാണ് അഹന്ത. അതിൽ നിന്നും എത്തിച്ചേരുന്ന അവസ്ഥയാണ് അധികാരമോഹം. അതിനുവേണ്ടി എന്ത് നാറിയകളെയും കളിക്കാൻ കോൺഗ്രസ്സുകാരനായി പിറന്ന ഓരോരുത്തരും അറിയാം. സ്വാതന്ത്ര്യലബ്ധിക്ക് മുൻപുണ്ടായിരുന്ന കോൺഗ്രസിനെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതോടെ മഹാത്മാഗാന്ധി പിരിച്ചുവിട്ടിരുന്നു. അതുപോലും അറിയാത്തവരാണ് ഇന്നത്തെ കോൺഗ്രസ് നേതാക്കൾ. അവരിപ്പോഴും വിശ്വസിക്കുന്നത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം മേടിച്ചു തന്നത് തങ്ങളാണെന്നാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഇന്ത്യയുടെ മേൽ അട്ടിപ്പേർ അവകാശമുണ്ടത്രേ. സ്വാതന്ത്ര്യത്തിന് മുൻപ് കോൺഗ്രസ്സിൽ ആരംഭിച്ച ഒന്നാണ് ഗ്രൂപ്പ് കളി. ആ ഗ്രൂപ്പ് കളി എന്തിൻ്റെ പേരിലാണെങ്കിലും മഹാത്മാഗാന്ധി നെഹ്റുവിനെ പിന്താങ്ങി. ആ പിന്താങ്ങൽ ഇന്ത്യയെ 50 കൊല്ലം പുറകോട്ട് നയിച്ചുവെന്ന് പറയാതെ വയ്യ. അന്ന് സുഭാഷ് ചന്ദ്രബോസ് എന്ന ദീർഘവീക്ഷണമുണ്ടായിരുന്ന നേതാവിനെ ഉയർത്തി കാണിച്ചിരുന്നുവെങ്കിൽ രണ്ടാം ലോക മഹായുദ്ധകാലത്ത് തകർന്നു തരിപ്പണമായ ജപ്പാൻ്റെ ഇന്നത്തെ അവസ്ഥയിൽ ഇന്ത്യയും എത്തിച്ചേർന്നേനെ ഒരു സംശയവും വേണ്ട. പൊതുവായി പറഞ്ഞാൽ എന്താണ് കാലാകാലങ്ങളിൽ സംഭവിക്കുന്നതെന്ന് തിരിച്ചറിയാനുള്ള ബോധം ഇന്നത്തെ ഒരു കോൺഗ്രസ് നേതാവിനും ഇല്ലെന്നതാണ് സത്യം. തിരിച്ചറിവുള്ള ഒരാൾ എ കെ ആൻ്റണിയാണ്, ദോഷം പറയരുതല്ലോ. അതുകൊണ്ട് മകനെ ബുദ്ധിപൂർവം കൃപാസനത്തിൻ്റെ പേരും പറഞ്ഞ് ബി ജെ പി നേതൃനിരയിലെത്തിച്ചു. ഇനിയുള്ളത് അനൂപ് ആൻ്റണിയുടെ വിധി. ഒരച്ഛൻ ഇത്രയൊക്കെ മകന് വേണ്ടി ചെയ്യാൻ പറ്റൂ. മല്ലികാർജ്ജുൻ ഖാർഗെ ഒരു മോശം നേതാവാണെന്ന് ഒരിക്കലും പറയില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രായം അതുപോകട്ടെ, അദ്ദേഹം കൂടെ നിർത്തിയിരിക്കുന്നവർ ആരൊക്കെയാണെന്നറിയാമോ? ഒന്ന് കെ സി വേണുഗോപാൽ, തീർന്നില്ലേ കഥ. അന്ന് ശശി തരൂരിനെ കോൺഗ്രസിൻ്റെ പ്രസിഡന്റായി തിരഞ്ഞെടുത്തിരുന്നുവെങ്കിൽ, അതുപോകട്ടെ, ഖാർഗെയുടെ മുഖ്യ ഉപദേശകരുടെ റോളിലെങ്കിലും വെച്ചിരുന്നുവെങ്കിൽ കോൺഗ്രസ്സിന് ഒരു ചലനമുണ്ടായേനെ. രാജസ്ഥാനിലും മധ്യപ്രദേശിലും ഈ നാണംകെട്ട തോൽവി ഏറ്റുവാങ്ങേണ്ടി വരുമായിരുന്നോ? ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. ഏതായാലും തോൽക്കാൻ വേണ്ടി മത്സരിക്കുകയാണ് കോൺഗ്രസ്സുകാർ. അപ്പോൾ പാർട്ടിക്ക് വിധേയമായി നിൽക്കാത്തവരെ മാറ്റി നിർത്തിയിട്ട് പുതിയ തലമുറയെ ഏൽപ്പിക്കണമായിരുന്നു. എന്നിട്ട് തോൽക്ക്, അപ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പിലെങ്കിലും കിളിർത്ത് വരാൻ പറ്റിയ ഒരു നാമ്പ് കിട്ടും. ഇപ്പോൾ സത്യത്തിൽ പ്രായാധിക്യത്താൽ അഴുകിയതിനെയൊക്കെ എടുത്തു വച്ചു. ഇനി അതിൽ നിന്നും ഒരു നാമ്പ് പോലും പുതുതായി കിളിക്കില്ല. ആരെങ്കിലും ഒന്ന് തേച്ചു മിനുക്കി വളവും വെള്ളവും കൊടുത്ത് പുതിയ നാമ്പ് വളർത്തിയെടുത്താലോ വൈ എസ് ആറിൻ്റെ അവസ്ഥയാകും. വെട്ടിയെരിഞ്ഞ് പട്ടിക്കിട്ടു കൊടുക്കും. വൈ എസ് ആർ മരിച്ചപ്പോൾ മകന് അവസരം കൊടുക്കാതെ അമ്മയും മകനും കൂടി കളിച്ചില്ലേ? എന്നിട്ടെന്തായി? ജഗ്മോഹന് എന്തായിരുന്നു കുഴപ്പം? ജനങ്ങളുടെ പിന്തുണ കൂടിപ്പോയതോ? ഒന്നുകൂടി ചോദിച്ചോട്ടെ, നെഹ്റുവിന് ശേഷം ഇന്ദിര, അവർക്ക് ശേഷം മകൻ രാജീവ്, അതിനുശേഷം രാജീവിൻ്റെ ഭാര്യ സോണിയ, സോണിയയ്ക്ക് ശേഷം മകൻ രാഹുൽ, എന്താ അത് കുടുംബവാഴ്ചയല്ലേ? അല്ല അല്ലേ? ഇതൊക്കെ കാണുമ്പോൾ മഹാത്മാഗാന്ധി നമ്മുടെ രാഷ്ട്രപിതാവ് മുകളിലിരുന്ന് കരയുന്നുണ്ടാവും. ആ കരച്ചിലും കണ്ണീരുമാണ് കോൺഗ്രസിൻ്റെ ഇന്നത്തെ ശാപം. കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.